സെപ്റ്റംബർ 13 വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ്. നിസ്തുലനായ ഈ വേദപാരംഗതന്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ ജിഹ്വ എന്നർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും ധീരതയും വാക്വിലാസത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. സിറിയയിലെ സൈന്യാധിപനായ സെക്കുന്തൂസിൻ്റെ ഏക പുത്രനാണ് ജോൺ. അമ്മ അന്തൂസയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ പിതാവായ സെക്കുന്തൂസ് മരിച്ചെങ്കിലും ആ ഭക്തസ്ത്രീ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതേയില്ല. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരുപരുത്ത വസ്ത്രമാണ്. ദിനം പ്രതി ഉപവസിച്ചുകൊണ്ടുമിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥധ്യാനത്തിലും തൻ്റെ സമയത്തിൻ്റെ അധിക പങ്കും ചെലവഴിച്ചു പോന്നു. 26 വയസ്സായപ്പോഴേക്ക് പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 30 വയസ്സിൽ ജോൺ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പ്രഭാതം മുഴുവനും പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചിലവഴിച്ചു. 386 കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ബിഷപ്പ് ജോണിൻ്റെ പ്രസംഗങ്ങളുടെ ഫലം അത്ഭുതകരമായിരുന്നു. അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നീലൂസ് സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം സംപ്രീതനായിരുന്നുവെങ്കിലും തിന്മകളുടെ പർശനം ധാരാളം ശത്രുക്കളെ ഉളവാക്കി. 403 ബിഷപ്പ് ജോൺ ആദ്യമായി നാടുകടത്തപ്പെട്ടുവെങ്കിലും താമസിയാതെ മടക്കി വിളിക്കപ്പെട്ടു. അലക്സാൻഡ്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലോസിനും എവിഡോക്സിയ ചക്രവർത്തിക്കുമെതിരായി ബിഷപ്പ് ജോൺ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു. 2 പ്രാവശ്യം അവർ ബിഷപ്പ് ജോണിനെ നാടുകടത്തിച്ചു. 407 വിപ്രവാസത്തിൽ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. 400 നാഴിക ദൂരെ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം നാടുകടത്തപ്പെട്ടത്. അവിടെ ചിലപ്പോൾ അർദ്ധപട്ടിണിയായിരുന്നു, ചിലപ്പോൾ തണുപ്പ് സഹിക്കേണ്ടിയും വന്നു. യാത്രയിൽ അദ്ദേഹത്തിൻ്റെ രോഗം വർദ്ധിച്ചു. അതിനിടയ്ക്ക് മുഷിഞ്ഞുപോയ വസ്ത്രം മാറി വെള്ളവസ്ത്രം അണിഞ്ഞ് തിരുപ്പാധേയം സ്വീകരിച്ചു. സകലത്തിനും ദൈവത്തിനു സ്തുതി എന്നു പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ഈശോയ്ക്ക് സമർപ്പിച്ചു.
പൗരസ്ത്യ സഭയിലെ നാലു മഹാപിതാക്കന്മാരിൽ ഒരാളാണ് ക്രിസോസ്റ്റം. വിചിന്തനം. ആധ്യാത്മിക സ്നേഹത്താൽ എരിയുന്നവർ ഭൂമിയിൽ അമൂല്യമായവയെ ശൂന്യമായി ഗണിക്കുന്നു. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എരിയുന്നവർക്കേ ഈ ഭാഷ മനസ്സിലാകുകയുള്ളൂ.